അച്യുതാനായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അമ്മയായിട്ടിരുന്ന ഇൻട്രഡക്ഷൻ പറയുന്ന കേട്ടോ. ഇങ്ങനെ അമ്മയായിട്ടൊക്കെ ഇരുന്ന് ഇൻട്രഡക്ഷൻ പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും പോകണമെന്നൊക്കെ വിചാരിക്കുന്നേ ഉള്ളു കേട്ടോ. അപ്പൊ ഇന്ന് പാചകം ഒന്നും ഇല്ല. കുറെ പാചകവും ആ അമ്മയുടെയും അനിയത്തിയുടെയും എല്ലാവരുടെയും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ദോശ കേട്ടോ. ദോശയൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ദോശയും സാമ്പാറും ഒക്കെ റെഡിയായി. ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ കേട്ടോ. അപ്പൊ അവളെന്നെ വിളിച്ചില്ല. ഞാനവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. നല്ല ചെറിയ ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സുഖമായിരുന്നു. പിന്നെ ഉത്തരവാദിത്തങ്ങളില്ലല്ലോ. പിന്നെ ഇതുണ്ടാ കുറിച്ചി വെക്കാനായിട്ട് വെട്ടിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു. ഇതാ അപ്പൊ അതിന്റെ അരപ്പൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേന ഞാനാണ് അരിഞ്ഞത്. എനിക്ക് ഇന്നലെ ചൊറിച്ചിലാന്ന്, കൈയും കാലും എല്ലാം എനിക്ക് ചൊറിച്ചിലായിട്ട് രാവിലെ ഇവളെന്നോട് പറയാ, നീ ചേന തന്നെ അരിഞ്ഞാ മതിയെന്ന്. അതുകൊണ്ട് പാവം ഞാൻ ചേന തന്നെ കുത്തിയിരുന്നായിരുന്നു. ചുമ്മാ പറഞ്ഞതാ കൂട്ടുകാരെ, അവളെന്നോട് പറഞ്ഞ അരിയണ്ടെന്ന് കേട്ടോ. പാവല്ലേ എല്ലാം കൂടെ അവളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതായിരുന്നു കുറച്ചിരുന്നേട്ട് പിടിക്കുന്നുണ്ട് കിടന്ന് കേട്ടോ. നല്ല വെള്ളി പോലത്തെ കുറിച്ചിയാ കേട്ടോ. ആലപ്പുഴ ഇതിന് വംശനാശം വന്നോന്നാ തോന്നുന്നേ. ഈ കുറിച്ചിയെ ഇപ്പൊ അവിടെ കാണാറേ ഇല്ല. അതുകൊണ്ട് എനിക്ക് കുറിച്ചി ഭയങ്കര ഇഷ്ടമായിട്ട് ഇവ ഞങ്ങൾക്ക് കുഞ്ഞു മീനാ ഇഷ്ടം. അതുകൊണ്ട് ഇവള് കുറിച്ചിയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ രാജു ഇരുന്ന് കാണിക്കുന്ന കണ്ടോ, പെഡലിയുടെ എക്സസൈസ് ചെയ്യുവാണ്ട, വ്യായാമം ചെയ്യുക കണ്ടോ. രാവിലെ എനിക്കാണ് പെടല് വേദന കൊണ്ട് വയ്യ. ഓ സമയമില്ലാന്നുകൊണ്ട് മടി, സമയവും ഇല്ല മടിയും കൂടെ ആകുമ്പോഴത്തേക്കും ശരിയാവും കേട്ടോ. കണ്ടോ ഞങ്ങളുടെ രാജു അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഒരു കണക്ക് പറഞ്ഞാൽ നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ. വേദനയൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ എപ്പോഴും ഈ മരുന്നിൻ്റെ പുറകെ പോകുന്നതിന്. ഒത്തിരി നല്ല കാര്യമല്ലേ. ഇത് കണ്ടു ഇവിടെ വഴുതനതേ, കുഞ്ഞു വഴുതനയിൽ വഴുതനങ്ങി ഉണ്ടായി കിടക്കുന്നുണ്ട്. ആകെ ഈ വഴുതനയുടെ പൊക്കെന്ന് പറഞ്ഞാൽ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇതേ കൈയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എപ്പോഴും അവള് കാണിക്കുന്ന, പക്ഷെ എനിക്കൊരു രസം തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളു കേട്ടോ. ഇതേ കായൊക്കെ ഉണ്ട് വഴുതനയിൽ. രാവിലെ കോഴിബാബകളുടെ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് കണ്ടോ കേട്ടോ. ഇതേ നല്ല പാട്ടുകളൊക്കെ നിന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണ്. ഇനി ആഹാരം കൊണ്ടുവരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി പാട്ടും പാടി നിൽക്കുക കേട്ടോ. ഇതിനകത്ത് തീറ്റയൊന്നും ഇല്ല പെണ്ണേ. ആണോ, ആ അപ്പം അവള് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളെന്ന് പറഞ്ഞു. എനിക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ, അവക്കല്ലേ അറിയത്തുള്ളൂ. എനിക്ക് കോഴിയൊന്നും ഇല്ല കേട്ടോ. രാവിലെ കാപ്പൂലിയെല്ലാം കഴിഞ്ഞു, അടുക്കളപ്പണി കഴിഞ്ഞു. രാവിലെ ദോശയൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ പൊക്കി കാണിക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. അതെല്ലാം കാണിച്ചു, കാപ്പൂലിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു നമുക്കിന്ന് നേരത്തെ ജോലിയെല്ലാം ഒതുക്കാം. എല്ലാ ജോലിയും ഒതുക്കിയിട്ടുള്ള പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇങ്ങനെ ചുമ്മാ നടക്കുക, വീഡിയോ പിടിക്കുക, ഇന്ന് ഭയങ്കര രസമുണ്ട്. നിങ്ങൾ ഷോർട്ട് നോക്കുമ്പോ കാണാൻ. അതായിരുന്നു ഏറ്റവും വലിയൊരു പരിപാടി. കുറെ നേരമായി ഞങ്ങളത് പരിശ്രമിച്ചു. ആ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയല്ലേടി, അത് കണ്ടിട്ട്. അതാ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഞങ്ങൾ ഇപ്പൊ ഒന്ന് ട്രയൽ ചെയ്താണ്, ഇനിയും പുറകെ അടിപൊളി ട്രയലുമായിട്ട് ഇതുമായിട്ട് അത് കുറച്ചുകൂടെ പരിഹരിക്കാമായിരുന്നു, കുറച്ചുകൂടെ നല്ലതാക്കായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ബോറെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയുള്ള പിണക്കങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനിന്ന് പോകും കേട്ടാ ഉച്ചയ്ക്ക്. ഇനിയിപ്പം നമ്മള് നാളത്തെ വ്ളോഗ് ആലപ്പുഴയായിരിക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ചോറുണ്ടിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ എന്തായാലും വണ്ടി പിന്നെ പെട്രോൾ കത്തിച്ച് വന്നതല്ലേ. അപ്പൊ അത് നമുക്ക് എന്തായാലും ലാഭം നോക്കണ്ടേ.
ഉച്ചയ്ക്കും കൂടെ കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇനി അവിടെ ചെന്ന് വെക്കാനും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവക്ക് വഴിയിൽ ഒരു ചോറ് വാങ്ങിച്ചുകൊണ്ട് പൊക്കൂടെ എന്ന്. പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ചേട്ടൻ പറയും വാങ്ങിക്കാന്ന്. ചേട്ടനും വലിയ താല്പര്യം ഒരു ചമ്മന്തി ആണേലും നമുക്ക് നമ്മുടേത് നമ്മളങ്ങനെ അരച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ. പിന്നെ ഇനി എന്റെ രാജുവിനെ കാണാൻ ഞാൻ അടുത്ത മാസം വരത്തുള്ളൂ. രാജു അടുത്ത മാസം അമ്മ വരുന്നെന്റെ കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനറിയാം എനിക്കതൊന്നും അന്നേരത്തെ ഇതുപോലെ അല്ലേ, അത് അന്നേരത്തേക്ക് മാത്രം പറയാം. കുഞ്ഞിന്റെ ഇവളുടെ മോന്റെ പരീക്ഷ ഇനി ഒരെണ്ണം കൂടെ കാണുന്നു. അപ്പൊ അത് കഴിയുമ്പോ ഇവരെല്ലാരും ഇങ്ങോട്ട് വരുവേ. അപ്പൊ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അവിടെ അപ്പൊ നിക്കും. എവിടെ നിപ്പറക്കത്തൊന്നുമില്ല, ഒരാഴ്ച ആകുമ്പോ ഇങ്ങനെ എന്താ പറയണേ ഇങ്ങനെ കാലിന്റെ കൈയും വെള്ളയൊക്കെ ഇങ്ങനെ ചൊറിയാൻ നടന്നു കോഴിക്ക് പോരുന്ന വെച്ചോലെ. അല്ലെങ്കിൽ രണ്ടാഴ്ച, അത് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ഇപ്പം ഞാനും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ എന്റെ മക്കളൊക്കെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു, കല്യാണം കഴിച്ച് പോവുമല്ലോ കേട്ടോ, ഞങ്ങളുടെ വീട്ടിലോട്ടല്ലേ വരുന്നത്. അമ്മയുടെ അതുകൊണ്ട് ഇപ്പൊ അവരല്ലേലും ദൂര സ്ഥലത്തൊക്കെ താമസിക്കാൻ പോയാലും എനിക്ക് എന്റെ വീട് വിട്ടു പോകുന്നു. അതുപോലല്ലേ അമ്മയും, അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ജീവിച്ചാലല്ലേ. അപ്പൊ അച്ഛന്റെ ആ പാദ സ്പർശനൊക്കെ ഏറ്റ മണ്ണ് ആ കരങ്ങളിലൂടെ ഒക്കെ നടന്നതല്ലേ. ഒരിക്കലും വേറെ മണ്ണിൽ പോകത്തില്ല അവര്, അതങ്ങനാണ് അതിന്റെ എന്താണ് പറയുന്നത് ഇത് അതിന്റെ ഇത് അതിന്റെ ഇത്. ഇപ്പോൾ ഊണിനുള്ള സമയൊക്കെ ആയിക്കണ്ട, ചേണം എടുക്കും ഒരു തീ അടിപൊളിയല്ലേ. പിന്നെന്താ കുറച്ചിപ്പീര, പിന്നെ നമ്മുടെ ചക്കക്കുരു മങ്ങി പിന്നെ പുളിശ്ശേരി ഉണ്ട്. പുളിശ്ശേരി ഒന്നും എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പുളിശ്ശേരി ഒന്നും എടുത്തില്ല. ഇത്രയും തന്നെ കൂട്ടാൻ ധാരാളം അല്ലേ. പിന്നെ ഇന്നലത്തെ കുറച്ച് വീഡിയോ ഉണ്ട്, ഇന്നലെ കുറച്ച് വീഡിയോ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോ ഇന്നലെ ഇട്ട വീഡിയോ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പൊ ആ വീഡിയോ ഇന്ന് വരുന്നതായിരിക്കും. ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് പിന്നീട് കാണാം. അയ്യോ ഇതാരാ ഇരിക്കുന്ന കൂട്ടിന് കൊണ്ടുവച്ച് പാത രാത്രിയായിട്ട് കിടക്കാറായില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യുന്നത് കൂട്ടിന്. ഞങ്ങള് ഞങ്ങളുടെ രാജുവിനെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ഇമോജികളാ അല്ലേ, നമ്മളെ ഒരു ഇമോജിയാ. അല്ല ഇവളെ ഇവിടെ ഇരുന്ന് പറയും, ഞാൻ ഇത് വെച്ച് ഇങ്ങനെ അതിനെ ഇടം വരെ വന്നത് അവിടുന്ന് കഷ്ടപ്പെട്ട് പാവൻ ചേട്ടനെ വണ്ടി ഓടിപ്പിച്ച് വെച്ച് ഞാൻ നോക്കിയപ്പോഴേ ബ്ലോഗ് കണ്ടപ്പോഴേ ഞാൻ അച്ഛനെ താമസിക്കുന്നേ. ഞാനിന്ന് ബ്ലോഗ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് കണ്ടോ ആയാലും കണ്ടോ ഒക്കെ എടുത്തോണ്ട് നിൽക്കുന്നു. എന്നോട് പിന്നീടാണോ ഞാൻ ആ ബ്ലോഗ് കണ്ടപ്പോഴത്തേക്കാ മനസ്സിലാക്കിയത്. എന്താ ഞങ്ങൾ എന്നടക്കം വന്ന് നോക്കുന്നു അല്ല ബാത്റൂം ഇട്ട് അനിയച്ചാലും ചേട്ടച്ചാലും തപ്പി നടക്കുന്നു. അവര് സയാ ഇമോജികളുടെ സംസ്ഥാന സംഘടന. ഇപ്പഴാ ഞാൻ അങ്ങോട്ട് നോക്കുന്ന രണ്ടുപേര്. അപ്പൊ അതൊരു കള്ളലക്ഷണത്തിലുള്ള ഇമോജി, അതെ ചിരിച്ചോണ്ടിരിക്കുന്ന ഇമോജി അല്ലേ. പാവം ദേ ഇവിടെ ഇമോജി വേറെ രാജു ഇമോജി. ഈ ഇമോജിക്ക് ഈ സീറ്റ് ആയിരിക്കാം. ഈ ഇമോജിക്ക് ഈ സോഫ ഇരിക്കാൻ മേലാത്തൊരു സുഖമുണ്ട്. അത് നിങ്ങൾ എന്നെ അത് കമന്റ് ഇട്ടു. രാവിലെ തൊട്ട് ഒരുത്തി ഒരു വെള്ള ഷോളം മാറ്റിയില്ലേന്ന്. ഞാൻ വൈകിട്ട് മേലൊക്കെ കഴുകി അങ്ങനെ നോക്കിയപ്പം ഒന്നും കിട്ടിയില്ല. അപ്പൊ ഈ വെള്ള ഷോള് തന്നെ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ അടയങ്ങാനും പോച്ചിരുന്നോളാം. ഞാൻ ബോധപ്പെടുത്തില്ല, ആളും ബോധപ്പെടുത്തില്ല, എനിക്ക് പുതപ്പില്ലാതെ പറ്റത്തില്ല കേട്ടോ. ഞാൻ ബോധപ്പെടുത്തില്ല, അതുകൊണ്ട് രാത്രിയല്ലേ പുതപ്പിന് ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത് ചുരിദാർ ഇടുമ്പോ എനിക്ക് പുതപ്പ് വേണം. അതുകൊണ്ട് ഒരു ഇമോജി വരുന്നുണ്ട്, ആ ഇമോജിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇമോജി ആണെങ്കിൽ മൂടിക്കൊണ്ട് ഞാൻ വാ വിളിക്കുന്ന കേട്ടപ്പോ ഇരേഴ് പതിനാല് ഇല്ല
എനിക്ക് വന്നപ്പോ തൊട്ട് ചൊറിച്ചിലേട്ടോ ഇവളെന്തോ ഇവിടെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറുതാണോ എന്തെന്നെ മനപ്പൂർവ്വം ഓടിക്കാനെന്ന് തോന്നുന്നേ. ഞാൻ പറഞ്ഞു വന്നപ്പോ തൊട്ട് എനിക്ക് ചൊറിയില്ല. അതെന്നാന്നറിയാ കുളിക്കത്തില്ല. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കുളിക്കോ ഇല്ലയോ അന്ന് ദിവസം അല്ലെ. എല്ലാ ദിവസം രാവിലെ ഞാൻ കുളിച്ചു കുറിയപ്പത്തരാ കുറി മാത്രമേ ഉള്ളൂ നമ്മളാരും. എനിക്ക് കുറ്റം കുഴപ്പമാണ് നീരളക്കം. പിന്നെന്തിന് ഡോക്ടറെ കാണാൻ പോകും? സ്വന്തമായിട്ട് ഡോക്ടർ തന്നെ നീരളക്കം. നീര് വീഴ്ച ഒരു ദിവസം ഡോക്ടറോട് പറഞ്ഞേ. സത്യമായിട്ടും ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കെല്ലാം അറിയാം, എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, അല്ല നീരളക്കം. അവർക്കൊന്നും ഇഷ്ടമില്ല ഈ നീരളക്കം ഒന്നും പറയാൻ കാണില്ലേ. ആലപ്പുഴ സൈഡില് ഉള്ളവർക്ക് ഈ കോസ്റ്റൽ ഏരിയ അല്ലേ, അപ്പൊ അവിടെ നശിപ്പിച്ചു. നീ പറയുന്നില്ല നശിപ്പിച്ച് കൈ തന്നു. ഞാൻ വലിയ കാര്യമായിട്ട് പറയാൻ വന്നത് ഏതാണ്ടൊക്കെ നമ്മുടെ ഇതിനകത്തു നിന്നൊക്കെ എന്തായിരുന്നു ഡിക്ഷണറി ഡിക്ഷണറി എന്നൊക്കെ എന്തൊക്കെയോ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെന്നെ ഇറക്കിയോളൂ ഇപ്പൊ ബി എ എം എ എം എ എക്കണോമിക്സ് ബി എ എം എ എക്കണോമിക്സ് പറയിപ്പിച്ചില്ല ഇത് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ എന്താ പറയുന്ന ഈ നീരളക്കത്തിന്റെ ഇത് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒന്നും അങ്ങനെയൊന്നും ആരും നീരളക്കം ഈ കോട്ടയം സൈഡിൽ പറയാറില്ല. ആലപ്പുഴക്കാരൊക്കെ എപ്പോഴും പറയും എപ്പോഴും പറയും നീരളക്കം നീരളക്കം എന്ന് പറയും. അല്ലൊരു നമ്മുടെ തല്ലും കേട്ടോ ആലപ്പുഴ എന്തിനാ നമ്മുടെ അമ്മ വീട് ആലപ്പുഴ അല്ലേ. നമ്മുടെ അമ്മ വീടിന്റെ കാര്യം പറഞ്ഞേ മന്ദുണ്ട് അവിടെ ചിറ്റ വിജയ ചിറ്റ രാധ ചിറ്റൊക്കെ ചാനലുകാർ ഞങ്ങളെ തലക്കെട്ടടി കിട്ടും. നമ്മുടെ അനിയത്തിമാരൊക്കെ അല്ല അവരൊക്കെ എങ്ങനാന്നറിയാ ചേർത്തലയാ കൂടുതലും മന്ദേ. ഈ കുഴിയിലെ കൊണ്ട് കാല് കൊണ്ട് മന്ദുള്ളവർ മൂടി വെച്ചിട്ടില്ലേ പോന്നാലെ മന്ദാ മന്ദാന്ന് വിളിക്കുന്ന കാര്യം അറിയാലോ. എന്തൊക്കെയാന്നറിയാവോ കോട്ടയത്ത് പിന്നെ അതൊന്നും ഇല്ല. നമ്മുടെ ആലപ്പുഴ ഭാഗത്ത് മന്ദില്ല. ചുറ്റപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഇത് ഇവിടെ ഇപ്പുറത്ത് ഇമോജി ഇരിപ്പുണ്ട്. ചിരിച്ച് ചിരിച്ച് എനിക്ക് തലവേദനയായി. നമുക്കിന്ന് രാത്രി മുഴുവൻ ഉറക്കം നിക്കേണ്ടത് അജുവേ. നാളെ പോകും കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ ഇരുന്നാലൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എനിക്ക് ഭയങ്കര വേദന. ഇവിടെ നീരുണ്ട് എന്താണെന്നറിയോ. ഞങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ ബ്ലോഗിലെ ചെയ്ത് നോക്കുക. നമ്മുടെ അമ്മയ്ക്ക് കൂടോത്രം ചെല്ലിപ്പൊ ബാമിന് ആ ബാമെടുത്ത് എപ്പൊ വാങ്ങിച്ചോ അപ്പം മുഴുവൻ ചെല്ലി. ഞാൻ എന്റെ മരുന്ന് കൊണ്ടുവരാനായിട്ട് വിട്ടുപോയി. ഞാനൊന്നും പറയുന്നില്ലേ. ഇവള് എന്നോട് പറഞ്ഞു നാളെ രാവിലെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നല്ല അടിപൊളി ഡോക്ടർ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പെടലി വേദന വന്നപ്പം അവിടെ കൊണ്ടുപോയി കാണിച്ചു. എന്തോ 10 ഇഞ്ചക്ഷൻ ഇവിടെ എടുത്തപ്പോ ഇപ്പൊ ആശ്വാസം ഉണ്ട് ഇവിടെ എന്നോട്. ഞാൻ പറഞ്ഞു നമുക്കും ഒന്ന് എനിക്കും ഒന്ന് പോവാറില്ല. ഇവിടെ പറഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ പോകാന്ന്. പക്ഷെ ഒരു വിശേഷം ഇല്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണം കൊണ്ട് അത് മാറിയിട്ടില്ല. എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് വന്നേ. പക്ഷെ എക്സ്റേ എടുത്തപ്പം ഈ ഇതിന്റെ കസേരക്കകത്തോട്ട് ജാം ആയിട്ട് അതിനകത്ത് നീർക്കെട്ട് കയറിയതായിരുന്നു. അയ്യോ ഒക്കെ പറഞ്ഞ കഥയാ. അങ്ങനെ പോയി ഇഞ്ചക്ഷൻ ചെയ്ത്. പക്ഷെ ഇന്ന് വരെ പിന്നെ വന്നിട്ടില്ല. ഒരു ദിവസം ഇവിടെ ഇങ്ങനെ വേദന നീരായിട്ട് വന്നു. ഈ കഴിഞ്ഞ മുറുവെണ്ണ തേച്ച് അവൻ ഞങ്ങൾ താഴോട്ടെ. എനിക്ക് എന്റെ അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ആ ഡിസ്കില്ലേ ഈ പെഴലിയുടെ കസേരക്കൾ എന്നൊക്കെ പറയൂലോ മലയാളം, അതിനകത്ത് ഒരെണ്ണ അത് തന്നെ ഇങ്ങനെ മാറി ഇരിക്കുവാണ്. ഞങ്ങൾ കണ്ടു ജയലക്ഷ്മി ഡോക്ടറും ഡോക്ടറോട് വന്നിരിക്കുന്നതല്ലേ. നമ്മൾ രണ്ടുപേരും ഓരോ പ്രശ്നങ്ങൾ പറയുന്നത്. ഈ പെണ്ണൊരു വക പറയുന്നൊക്കെ ഞാൻ ഫോൺ ഓഫ് ചെയ്യാം. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ പോണോന്നൊട്ടും ആഗ്രഹമില്ല.
കണ്ടത്. എന്താമ്മേ? ആ എടുത്തെടുത്തെടുത്ത് എടുത്തെടുത്ത് രാജമ്മ ചോദിക്കായിരുന്നു, ഇവിടുന്ന് ഞാൻ ഇച്ചിരി ചെടിയൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. അടിച്ചു മാറ്റി എന്തൊക്കെ ഇപ്പൊ അടിച്ചു മാറ്റിയെന്ന് മനസ്സിലായല്ലോ. ഏറെക്കുറെ അടിച്ചു മാറ്റി. അപ്പൊ അമ്മ ചോദിക്കാതെ നീ അത് എടുത്തോ അതോ മറന്നു പോയോന്ന് ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞേ ഞാനതൊന്നും മറക്കത്തേ ഇല്ലാന്ന് വിചാരിക്കാം. ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നുണ്ട്. ഈ ദൂരെയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊട്ടല്ലേ, റൗണ്ട് വഞ്ചി അതിനകത്ത് ഇപ്പൊ കയറി കിടക്കുക. പ്രീതി പ്രീതി പറഞ്ഞില്ലേ പയറ് ബാവച്ചിരി കൊടുത്തു വിടണേ? ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും കേട്ടോ. എല്ലാ പ്രാവശ്യം തരത്തിലുള്ള പയറും അത് അതെല്ലാം കുഞ്ഞിപ്പയറാ. അത് ഇത്ര ഇത്ര ഉള്ള പയറാ. അത് എടുത്തിട്ടുവാണി ഒരുപാട് മറഞ്ഞു. ഇത് കുമാരനല്ലൂരായിട്ടല്ലേ? ചേട്ടനെ എപ്പോഴും പോകുമ്പോലെ വഴിപാടിടാൻ പൈസ വന്നിട്ടു അമ്പലത്തിലേക്ക്. അപ്പൊ ഞാൻ ഇവിടെ എഴുന്നാൻ കണ്ടേ. ഇതൊക്കെ സങ്കടം നമ്മളെപ്പോഴും എപ്പോഴും ഇപ്പൊ കാണുന്നോണ്ട് ഇപ്പൊ അത്ര ഞങ്ങൾക്ക് വിചാരിക്കുമ്പോ തന്നെ അല്ല വിചാരിക്കുമ്പോ തന്നെ നമുക്ക് പോവാല്ലോ. ഞങ്ങൾ ഇനി ചെലപ്പോ അവിടെ നിന്ന് അങ്ങോട്ടും പോവും. അങ്ങനെ പോയി കഴിയുമ്പോ ചെലപ്പോ ഓരോ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ ചിലപ്പോ കൊണ്ടുവരും. പ്ലാനൊക്കെ വരയ്ക്കും, പ്ലാനൊക്കെ വരച്ചിട്ട് കൊണ്ടുവരും. പുതിയ അഭിനയിക്കാനുള്ളൊക്കെ നോട്ട് എഴുതിക്കൊണ്ട് ഞാൻ ഇവിടെ എന്നോട് പറഞ്ഞ അഭിനയിക്കാനുള്ളതെല്ലാം എഴുതിക്കൊണ്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പറിൽ വലിയ കുറപ്പടിയായിട്ട് ഞാൻ പറഞ്ഞാൽ കൊണ്ടുവാ നമുക്ക് അഭിനയിക്കാന്ന് പറഞ്ഞു. അതിന് താമസിച്ചാൽ ഇവരങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ അഭിനയത്തിനും എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം അല്ലേ? പിന്നെ അല്ല പിന്നെ ഞങ്ങൾ ആരെ അഭിനയിച്ച് കാണിക്കുന്നു? ചേട്ടന്മാരെ എപ്പോഴും കാണിച്ചാൽ അവർ മടുത്തു കിടക്കുക. അഭിനയം അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ അഭിനയത്തിൽ സപ്പോർട്ടാ കേട്ടോ. പറഞ്ഞു തീർന്നോ? അപ്പൊ ഇനി ഞാൻ യാത്ര. അപ്പൊ ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായത് ഈ ഒരു ഒറ്റ കുഞ്ഞു ബാഗേ ഉള്ളു കേട്ടോ. അടിച്ചു മാറ്റിയ ചെടി ഞങ്ങൾ അങ്ങനെ കൂട്ടറയിലോട്ട് കേറാൻ പോകും. അത് ഞാൻ ഇത് വെച്ചു ചെടി ഞാൻ അത് വെച്ചു എഞ്ചിന്റെ ചൂടും പെട്രോളിന്റെ ചൂടും അജിയുടെ പിന്നെ ഇഷ്ടമായിട്ട് അവള് പിടിച്ചോണ്ടിരിക്കുന്നു ഫോൺ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. നമുക്ക് ഇനി അവിടെ ചെന്ന് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പള്ളാതുരുത്തി പാലത്തിൽ കുറേ നേരം കിടന്നു. അവിടുത്തെ റോഡ് പണി നടക്കുന്നോണ്ട് കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. അപ്പൊ അവിടെ എന്തോ മിഷ്യൻ എന്താ കിടക്കുന്നോണ്ടോ അതിങ്ങനെ കിടക്കുന്നോണ്ട് വേറെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കോട്ടയത്തെ വീട്ടിലൊക്കെ പോയി അടിപൊളിയൊക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഇപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഞങ്ങളൊരു രണ്ടു മണി കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ്. പക്ഷെ പള്ളാതുരുത്തി പാലത്തെ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. അവിടെ പണി നടക്കൂല്ലേ, അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര വെയിലൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര ഒരു വല്ലാത്ത ഇത് ഭയങ്കര വെയിലായിരുന്നേ. പിന്നെ ഹെൽമെറ്റൊക്കെ ഗ്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടിപ്പിടിച്ചൊക്കെ ഇരുന്നു. എങ്കിലും നമുക്കിങ്ങനെ ചൂടടിക്കുമല്ലോ. അപ്പൊ വിശേഷങ്ങളൊക്കെ തീർന്നു. അപ്പം എപ്പോഴും പറയുന്നവരുടെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.